Hello guys, welcome to my channel. Innu nammal vannirikkunnathu Poland Happiness of Bell ennu parayunna sthalathaanu. Adu Mount Faber Park illulla oru sthalamaanu. Idu njan ippo avadeyaa nikkunnathu. Njan angane velli vlogger onnum alla kottu. Enikku athra idu parichayonnilla video eduthu. Appo adu aa sthalakku onnu kaanikkan vendiyaa njan vannathu. Ivide nokki kayumba nammal ide vanna cable car ellam kaanan pattum. Pinne adu ingane bell okke ivide ingane ketti thooki ittittundu. ഓരോ ആൾക്കാർ അവരുടെ പേര് പേരെല്ലാം ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും പിന്നെ എന്താ പറയുക നമ്മുടെ ഒരു ഹാപ്പിനെസ്സിനൊക്കെ വേണ്ടിയാണ് അവരിങ്ങനെ കെട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ബെല്ല് അവിടെയുണ്ട്, അത് ഞാനത് കാണിക്കാം. പിന്നെ ഇവരുടെ ഇങ്ങനെ ഈ ഒരു കണ്ടോ, ഈ ഒരു വ്യൂ കണ്ടോ, ഇങ്ങനെ മൊത്തം അങ്ങനെ ബെല്ല് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക. ഇതൊരു ഹോട്ടലിൻ്റെ ഒരു സൈഡാണ്, ആ സൈഡിലാണ് ഇങ്ങനെ ബെല്ലുകളെല്ലാം ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. പിന്നെന്താ പറയുന്നത്, എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബെല്ല് നമുക്ക് താഴെ വാങ്ങിക്കാൻ കിട്ടും, ഈ ഹോട്ടലിന് താഴെ തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ വാങ്ങിച്ചൊന്നുമില്ല, നമുക്ക് ഹാപ്പിനെസ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് പോലത് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം വേണം. ഇങ്ങനെ കുറെ ആൾക്കാർ ഇതിങ്ങനെ ലവ്ജിങ് എൻഡ്ലെസ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡേറ്റ് ഒക്കെ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു 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 രേഖാചിത്രം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത് കണ്ടോ, ഇങ്ങനെ ആ സൈഡ് വഴി ഇങ്ങനെ കിടപ്പുണ്ട്. കുറേ മണികളെല്ലാവരും ആൾക്കാരെല്ലാവരും വന്ന് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ വലിയ ഒരു മണിയുണ്ട്, അത് നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പോളൻഡ് ഹാപ്പിനെസ് ഓഫ് ബെൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ തുമ്പ പറഞ്ഞില്ലായിരുന്നു ഒരു വലിയ ബെല്ല് ഉണ്ടത്, ആ ബെല്ല് നമ്മൾ കാണാൻ വേണ്ടിയാ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ബാ, എന്നെ ഫോളോ ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ പോളൻഡ് ബെൽസ് ഓഫ് ഹാപ്പിനെസ്. ഇതിന്റെ ചരിത്രങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. ബാ, ഞാനൊന്ന് ഒരു ബെല്ല് അടിച്ച് നോക്കട്ടെ കേട്ടോ. ഇവിടെ ബെല്ലടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ബെല്ല് അടിച്ചിട്ടൊക്കെ ഉണ്ട്. അവരെ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് എവിടെ നോക്കി അവരെ എംബ്ലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ബെല്ലുണ്ട്, എല്ലാത്തിലും അവർ ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1910 ഇത് ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതെന്നെ അവിടെ ഉണ്ടോ, അവിടെ കൊടുത്തിട്ടുണ്ട് എന്റെ സിമ്പിളെല്ലാം. പിന്നെ എൻ്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് നമുക്ക് പോയി ഇപ്പം നോക്കിയിട്ട് വരാം. എൻ്റെ ഈ സൈഡിൽ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ്. ആൾക്കാരൊക്കെ ഇവിടെ ഹിസ്റ്ററിയൊക്കെ നോക്കുന്നുണ്ട്. ഈ ഒരു വേ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഭംഗിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നോക്കി പോയി ആ ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് വരാം. സൂക്ഷിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ബെൽസ് ഓഫ് ഹാപ്പിനെസ് ഇതാണ് ഇതിൻ്റെ ഒരു കഥയെന്ന് പറയുന്നത്. 1992 ഇത് ഇവിടെ എന്താ പറഞ്ഞേ ചെയ്ത് വെച്ചെന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒരു ഹിസ്റ്ററി. ഈ കപ്പലെല്ലാം കൊണ്ടുവന്നത് പിന്നെ വേണ്ട. അടുത്തത് ഇതിൻ്റെ ദ ഒറിജിൻസ് എന്ന് പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടൈം പോലെ ഇതൊക്കെ വായിച്ചു. പിന്നെ അടുത്തത് പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാർ ആരണ്ടൊക്കെ അവിടെ ബെല്ലടിക്കുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഒരു ഇതുകൂടെയുണ്ട്. ഇതാണ് പോളൻസ് ബെൽ ഓഫ് ഹാപ്പിനെസ്. അതിൻ്റെ ഫുൾ ഹിസ്റ്ററി ഇവിടെ ഒരു 4 എന്താ പറയുന്നത് ബോർഡായിട്ട് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
സ്റ്റെപ്പ് ഉണ്ട്, ഭയങ്കര കളർഫുൾ ആയിട്ടൊരു സ്റ്റെപ്പായിരുന്നു. ടെമ്പററി അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ താഴെ എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അത് ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, മെയിൻ്റെനൻസ് വർക്കിന് എന്തോ ആയിട്ട് അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരോ കളറായിട്ടുള്ള സ്റ്റെപ്പാണ്. താഴെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പം അത് കാണിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മേളിൽ നിന്നുള്ള വ്യൂയേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഇതൊരു ഹോട്ടലിലെ സൈഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ചെയർസ് എല്ലാം അവരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി വർഷങ്ങളായും തോന്നി ഈ ബെല്ലെല്ലാം ഇവിടെ കിടക്കുന്നു. അതെല്ലാം എന്താ പറഞ്ഞ മരുന്ന് തുരുമ്പടിച്ച ഒരു രീതിയിലാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇവിടുന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ വ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഹാർബർ ഫ്രണ്ടിലെ ആ ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നമ്മൾ വന്ന ആ കേബിൾ കാർ അതെല്ലാമാണ് കാണുന്നത്. ഇവിടെ ഇരുന്ന് നമുക്ക് എന്താ പറഞ്ഞാൽ ഇവിടുത്തെ ഹോട്ടലിൽ വന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ ഇരുന്ന് നമുക്ക് എന്താ പറഞ്ഞേ കഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം കൂടി ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ നിന്നാണല്ലോ നമ്മൾ പോകുന്നത്, നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ. അതാണ് നമ്മൾ പറഞ്ഞ കേബിൾ കാർ. അവിടെ നിന്ന് വന്നിട്ട് മൗണ്ട് ഫേബർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ഹാപ്പിനെസ് ഓഫ് ബെൽ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ള കാര്യം ഞാനത് കൃത്യമായിട്ട് കൊടുക്കാം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങളിവിടെ എപ്പോഴെങ്കിലും വരുവാന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. കാരണം ഒരു എന്താ പറയുന്ന ഒരു നൊസ്റ്റാൾജിക് ഒരു ഫീലിങ്സ് ആണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. പ്രത്യേകിച്ച് ആ മണിയൊക്കെ കാണുമ്പോൾ പിന്നെന്താ പറയുന്നത് ടൗണിൽ നിന്ന് അതായത് നമ്മുടെ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു സ്ഥലമാണ്. ഒരു ഹിൽ ഏരിയ ആണ്, ഒരു മൗണ്ട് ഏരിയ ആണിത്. അപ്പോൾ ആ മൗണ്ട് ഏരിയ വന്നു കഴിയുമ്പോഴത്തേ നമുക്ക് എന്താ പറയുക സിംഗപ്പൂരിൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു ഒരു ഭംഗി ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരുമാതിരി ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു രണ്ട് ബെല്ലും അടിച്ചിട്ട് നമുക്ക് പോയേക്കാം. ഓക്കെ, നമുക്ക് രണ്ട് ബെല്ലും അടിക്കാം. ഓറഞ്ച് ഹാപ്പിനെസ്.